മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങൾ പറയുന്നു, ലാ തസുബ്ബുൽ അംവാത് ഫതുഉദുൽ അഹ്യാ, മരണപ്പെട്ടുപോയ ആളുകളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, അവരെ നിങ്ങൾ അവഹേളിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ മോശപ്പെടുത്താൻ പാടില്ല. കാരണം ഫതുഉദുൽ അഹ്യാ, അതവരുടെ കുടുംബത്തിലും പരമ്പരയിലും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാരായ അയ്മത്തുകൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഗീബത്തുൽ മയ്യിത്ത് അശദ്ദു മിനൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ആളുകളെ ഗീബത്ത് പറയുന്നതിനേക്കാൾ ഗൗരവമാണ്. മരിച്ചുപോയവരെ കുറിച്ച് പറയുക, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പോരായ്മകൾ ആ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള തെറ്റാണ് മരിച്ചുപോയവരെ കുറിച്ച് പറയൽ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? ലിഅന്ന അഫ്വൽ ഹയ്യ വസ്തിഹ്ലാലഹു മുംകിനുൻ വമുതവഖിഉൻ ഫിദ്ദുനിയാ, ജീവിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ ഗീബത്ത് പറഞ്ഞാൽ, ഒരാളെ നിങ്ങൾ മോശപ്പെടുത്തി പറഞ്ഞാൽ, അത് ദുന്യാവിൽ നിന്ന് പൊരുത്തപ്പെടിക്കാനും മാപ്പു ചോദിക്കാനും അവസരമുണ്ട്. ആ സ്ഥാനത്ത് മരണപ്പെട്ടവരങ്ങനെയല്ലോ. അവരോട് നമ്മൾ എങ്ങനെയാ ദുന്യാവിൽ വച്ച് ഇനി പൊരുത്തപ്പെടിക്കുക? അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹാമിദിനിൽ ഉസാരി തങ്ങൾ പറയുകയാണ്, മരിച്ചുപോയ ആളുകളെ മുഖം പ്രകാശിക്കുന്നത് കണ്ടാൽ, മരിക്കുന്ന മരിച്ചുപോയ ആളുകളെ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയില് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നല്ല വാസന അടിച്ചു വിശിയാൻ, മരിച്ചു കിടക്കുന്ന ആൾ ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അത് മറ്റൊരാളോട് പറയൽ സുന്നത്താണ്. ഇനിയോ വെറുക്കുന്നതാണോ ഒരാളുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞത്? ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് മോശമായത് കണ്ടാൽ, കന്നത്തിനിഹി വസവാദി വജിഹി ഔബദനിഹി അവിങ്കിലാബി സൂറതിഹി, ആ മയ്യത്തിന്റെ മുഖം കറുത്തതായിട്ട് കണ്ടാലോ, ശരീരം കറുത്തതായിട്ട് കണ്ടാലോ, രൂപം മാറിയതായിട്ട് കണ്ടാലോ, നിങ്ങളത് പറയാൻ പാടില്ല, അത് ഹറാമാണ്. അല്ലാഹു തആല സകല തെറ്റുകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. മരിച്ചയാളുകൾക്ക് പരിപാലനം കൊടുക്കൽ നമ്മുടെ കടമയാണ്. അവരെ കഫംപുട ചെയ്തു കൊടുക്കൽ നല്ലതാണ്. അവരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പിന്തുടരുന്നതും നല്ലതാണ്. മയ്യത്ത് നിസ്കരിക്കലും കബറടക്കം ചെയ്യുമ്പോൾ അതിന് സന്നിധരാവലും വലിയ അമലാണ്. എന്നാൽ ഒരാളൊരു മയ്യത്തിനെ കുളിപ്പിക്കുകയോ ആ മയ്യത്തിന്റെ കുളിപ്പിക്കല് കർമ്മം നല്ല രൂപത്തിൽ നിർവഹിക്കുകയോ ആ മയ്യത്തിനെ കഫം ചെയ്യുകയോ അതിന്റെ കൂടെ ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കുകയും മറവ് ചെയ്യുകയും ചെയ്താൽ അവൻ അല്ലാഹു തആല കൊടുക്കുന്നൊരു പ്രതിഫലം, അവന്റെ മാതാവ് പ്രസവിക്കുമ്പോൾ ഏത് രൂപത്തിലായിരുന്നോ അവനുണ്ടായിരുന്നത് അത്രയും വലിയ ശുദ്ധീകരിപ്പിക്കപ്പെട്ട വ്യക്തിയായി അല്ലാഹു അവന്റെ സകല ദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പക്ഷേ എന്ത് വേണം
വലം യുഫ്സി അലൈഹി മാ റാ, ആ മയ്യത്തിൽ നിന്ന് കണ്ട മോശമായതൊന്നും ഒരാളോടും പറയാൻ പാടില്ല, അത് മറച്ചു വെക്കണം. എന്നാലേ ഈ ഒരു പ്രതിഫലം അല്ലാഹു തആല നൽകുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതലൊന്നും പറയൂല, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മരണപ്പെട്ടു പോയാൽ അവര് യഥാർത്ഥം മരണമല്ല. മുത്തുനബി തങ്ങള് പറയുന്നുണ്ട്, ഔലിയാഉല്ലാഹി ലായമൂതൂന, അല്ലാന്റെ ഔലിയാക്കള് മരണപ്പെടൂല, ഞാൻ പറഞ്ഞതല്ല. മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഔലിയാഉല്ലാഹി ലായമൂതൂന, അല്ലാന്റെ യഥാർത്ഥ ഔലിയാക്കൾ മരിച്ചു പോകുന്നില്ല, നേരെ മരിച്ചു വലാക്കിയങ്ങുലൂന മിന്ദാരിൽ ഇലാദാർ, ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്കുള്ള വീട് താമസം മാറലാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചെയ്യുന്നത്. അവരെ മറ്റൊരു വീട്ടിലേക്ക് അല്ലാഹു തആല താമസിപ്പിക്കുകയാണ്. ഇമാമുന റാസി റളിയല്ലാഹു തആലനോ അവിടുത്തെ തഫ്സീറിൽ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ മഹാനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹസൻ ഉസ്താദ് അടക്കം ഏതെല്ലാം ഔലിയാക്കൾ താൽക്കാലികമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞാലോ, ആ മഹാനായ ഔലിയാക്കൾ അവർക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. ബാഹു നല്ല ബോധം കൊടുക്കട്ടെ, ബാഹു നല്ല ബോധം കൊടുക്കട്ടെ. ആ ബാക്കിലുള്ള ആൾക്കാർക്ക് കാമിയും പറയാനുള്ള തോഫിക്ക് അല്ല വേറെ കൊടുക്കട്ടെ. അള്ളാന്റെ ഔലിയാക്കളെന്നല്ല, ആരും മരിച്ചാലും മരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ എച്ച് ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനെ നിഷേധിക്കാനൊന്നും ബുദ്ധിയുള്ളവന് കഴിയൂല. കാരണം എന്താ, മരണം എന്ന് പറഞ്ഞാല് പാടേ നശിച്ചു പോകലല്ല, നേരെ മറിച്ചൊരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തആല നിക്ഷേപിച്ച ആത്മാവിനെ ഊരിയെടുക്കലാണ് മരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പോവാ, റൂഹ് പോയാൽ ഇവിടെ ശരീരം ഈ ലോകത്തുനിന്ന് പോയാൽ ആര് വാക്കിണ്ട്? ഞാനോ? റൂഹ് ഇവിടെ വാക്കിണ്ട്. റൂഹ് എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് തുടക്കമല്ല ഒടുക്കമല്ല. റൂഹിന് തുടക്കണ്ട് ഒടുക്കല്ല. റൂഹ് ഒരു കാലത്തും നശിക്കൂല. രാജേഷ് കേക്കുണ്ടോ? റൂഹ് ഒരു കാലത്തും നശിക്കൂല, റൂഹ് എന്നൊന്നും ഉണ്ടാവും. മഹാന്മാരായ ഔലിയാഇന്റെ മരണം, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അടക്കം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ അല്ലാഹുവിന്റെ സകലമാന ഔലിയാക്കളും അവരുടെ റൂഹ് ഇന്നും ഹയാത്തിലുണ്ട്. ആ റൂഹിനോടാണ് നമ്മൾ സങ്കടം പറയുന്നത്, ആ റൂഹിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ആ റൂഹിന്റെ അടുക്കലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്, ആ റൂഹിലൂടെയാണ് നമ്മൾ തവസ്സുല ചെയ്യുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഒരു പുത്തൻ വാദിക്കും ഇത് നിഷേധിക്കാൻ സാധിക്കൂല. ഹസൻ ഹുസൈൻ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ ആത്മാവ് ഇന്നും നിലകൊള്ളുന്നുണ്ട്, പക്ഷേ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടത് കാണാൻ കഴിയൂല. ഈ ഉള്ളവന്റെ ബാപ്പ മരണപ്പെട്ടു പോയി, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ.
ആ വാപ്പയടക്കം മാരൊക്കെ നമ്മളിൽ നിന്ന് യാത്ര പോയിട്ടുണ്ടോ? അവരെല്ലാം ആത്മീയമായ ലോകത്ത് ഹയാത്തുള്ളവരാണ്. അവര് നമ്മുടെ വീടുകളെ നിരീക്ഷിക്കുകയാണ്. അവര് നമ്മുടെ മക്കളെ വരെ മക്കളെ നോക്കുകയാണ്. നമ്മുടെ കർമ്മ ഫലങ്ങൾ കണ്ടുകൊണ്ട് അവര് സന്തോഷിക്കുകയാണ്. ചീത്ത കാണുമ്പോൾ അവര് വേദനിക്കുകയാണ്. ഇതെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മിനിങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇവിടെ മരണമില്ല. താൽക്കാലികമായ ദുന്യവിയായ ലോകം വിട്ട് നമ്മുടെ മൂന്നാമത്തെ വീടായ ഖബറിലേക്ക് പോയ യാത്രയാണ്. ആ ഖബറ് കഴിഞ്ഞ വീണ്ടും അവർ യാത്ര പോകും മഹ്ശറയിലേക്ക്. അത് കഴിഞ്ഞ ഒന്നിരിക്കൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. അത് എനിക്കും നിങ്ങൾക്കുമുള്ള യാത്രയാണ്. അല്ലാഹുവേ, യഥാർത്ഥ വിജയികളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ.